സൗഹൃദങ്ങൾക്കും മനുഷ്യത്വത്തിനും ഏറെ വില കൽപ്പിച്ചിരുന്ന മലയാളത്തമുള്ള സിനിമകൾക്ക് ജീവൻ നൽകിയ തിരക്കഥാകൃത്ത് ജോൺ പോൾ വിടവാങ്ങിയിട്ട് ഒരാണ്ട്. കൂട്ടുകാരായിരുന്നു ജോൺ പോളിനെല്ലാം. അവരിൽ നിന്ന് സ്വാംശീകരിച്ചെടുത്തത് മാത്രമേ താൻ സർഗസൃഷ്ടിയാക്കിയിട്ടുള്ളൂ എന്ന് മറയില്ലാതെ പറഞ്ഞു വെച്ചു ജോൺ പോൾ. പറഞ്ഞു കൊടുക്കാനാവില്ല ജോൺ, അങ്ങനെ കുഴപ്പമുണ്ടാകാനേ പറ്റുള്ളൂ. കൂട്ടുകാരൊക്കെ തിരിച്ചറിഞ്ഞ ആ നിറം ജോണും അറിഞ്ഞു തുടങ്ങിയിട്ട് ഒരാണ്ട് പിന്നിടുന്നു. സൗഹൃദക്കൂട്ടിൽ നിന്ന് ഓരോരുത്തരായി വിട പറയുമ്പോഴൊക്കെ അവരെക്കുറിച്ച് ഹൃദയം കൊണ്ട് ഓർമ്മക്കുറിപ്പെഴുതാൻ ജോൺ പോൾ ഉണ്ടായിരുന്നു. സ്വർഗത്തിലെ ചങ്ങാതിക്കൂട്ടിലിരുന്ന് ജോൺ നോക്കുന്നുണ്ടാവും, എനിക്കാരുണ്ട് ഓർമ്മക്കുറിപ്പെഴുതാൻ എന്ന്. ഞങ്ങളുണ്ട്, പ്രിയപ്പെട്ട ജോൺ പോൾ. അങ്ങ് നൽകിയിട്ട് പോയ സർഗസൃഷ്ടികൾ ആസ്വദിക്കുന്ന ഓരോ മലയാളിയുമുണ്ട്. കൂട്ടുകാരോട് ഇടപഴകാൻ മാസ്മരികമായൊരു സ്നേഹഭാഷയുണ്ടായിരുന്നു ജോൺ പോളിന്. പവിയെപ്പറ്റി, നെടുമുടിയെപ്പറ്റി, ഭരതനെപ്പറ്റി, ജോൺ അബ്രഹാമിനെയും ഒടുവിലിനെയും കലാമണ്ഡലം ഹൈദരാലിയെയും പറ്റി ഇത്രമേൽ സുന്ദരമായി സംസാരിച്ച മറ്റൊരാളുണ്ടാവില്ല. ജോണിന്റെ തല്ലും തലോടലും ഏറ്റവും നന്നായി അറിഞ്ഞിട്ടുള്ള കൂട്ടുകാരനാണ് സംവിധായകൻ മോഹൻ. എന്റെ സിനിമകളെയും എന്നെയും സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോൺ പോൾ. എന്റെ ചില സ്വഭാവങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് അത് സാരമില്ലാത്ത സംഭവമാണ് മോഹനെന്ന് പെട്ടെന്ന് ദൃശ്യമെന്ന കാരണം പറഞ്ഞു പോയിരുന്ന അത്തരം ആശ്വാസങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു ധരിപ്പിക്കാറുണ്ട്. എനിക്ക് താല്പര്യമില്ലാത്ത വിഷയത്തിൽ പോലും എന്നെ കൊണ്ടുവന്ന് ചാഴിച്ചു എന്ന് പറയാം, പക്ഷെ അത് എനിക്ക് പിന്നെ ഭാവിയിൽ പ്രയോജനകരമായി. ചാമരത്തിൽ തുടങ്ങി മലയാളിയുടെ നവരസങ്ങളെയും അടയാളപ്പെടുത്താൻ പോന്ന നിരവധി ചിത്രങ്ങൾ, സ്കൂൾ കാലത്തെ അധിക സമയം വായനയ്ക്കായി നീക്കിവെച്ച കൊച്ചു ജോൺ, എം എ പാസ്സായി ബാങ്ക് ഉദ്യോഗസ്ഥനായി എങ്കിലും സിനിമയാണ് കർമ്മപദം എന്ന് തിരിച്ചറിയുകയായിരുന്നു. തനിക്ക് ചമയ്ക്കാൻ അറിയാത്ത വിധം സിനിമയിൽ മാറ്റങ്ങൾ വന്നപ്പോൾ വർഷങ്ങളോളം മാറി നിന്നതും സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ടായിരുന്നു. കാലത്തിന് മുന്നേ നടന്നവരെപ്പറ്റി എഴുതിയ ജോൺ അനശ്വരമായ മറ്റൊരു തട്ടകത്തിരുന്ന് കൂട്ടുകാർക്കൊപ്പം പുതിയ സൃഷ്ടികളുടെ തിരക്കിലായിരിക്കും. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.